എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വിക്ടസ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 9-ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ 2-ാമത്തെ ചാപ്റ്ററാണ്. 1-ാമത്തെ ചാപ്റ്ററിൻ്റെ PDF നോട്ടുകൾ നമ്മൾ ഓൾറെഡി നൽകി കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ആ നോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ഐ ബട്ടണായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഞങ്ങൾ നൽകുന്ന നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ എന്നുള്ള പാഠഭാഗം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ ലഭിക്കാത്തവർക്ക് ഞാൻ ഐ ബട്ടണായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. 2-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം, അതാണ് 2-ാമത്തെ ചാപ്റ്റർ. പലരും കമൻറ്റിലൂടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നൽകുന്ന എല്ലാ നോട്ടുകളും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നോട്ടുകളുടെ ലിങ്ക് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. മാർക്കോപോളോയുടെ ഒരു സെന്റൻസിലാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ചോദ്യഭാഗങ്ങൾ എന്ന് പറയുന്നത് മാപ്പ് നിരീക്ഷിച്ചുകൊണ്ട് വാണിജ്യപാതകൾ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പാഠഭാഗത്ത് വരുന്നുണ്ട്. പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജനപാത തുടങ്ങിയവ കാണിക്കുന്ന ഭൂപടങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് മാപ്പിൽ ഈ പാതകൾ അടയാളപ്പെടുത്താൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയാണ്. മധ്യകാല ലോകത്ത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന 2 വാണിജ്യപാതകൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ ഈ പാതകൾ വ്യാപിച്ചിരുന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഈ പാതകൾ ബന്ധിപ്പിച്ചിരുന്നു. അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നു പോകുന്നുമുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ, അതായത് മാപ്പിൽ കണ്ടെത്താൻ നമ്മളോട് പറയുന്ന ചോദ്യങ്ങളുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഇറ്റലിയിൽ വാണിജ്യം വളരാൻ ഇടയായ സാഹചര്യം എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മധ്യകാല നഗരങ്ങളുടെ സവിശേഷതകൾ പൊതുവെ വലിപ്പം കുറഞ്ഞവയാണ്. വീഥികൾ എന്ന് പറയുന്നത് ഇടുങ്ങിയതും വൃത്തിഹീനവുമായതാണ്. കെട്ടിടങ്ങളെല്ലാം തടി കൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങളിൽ തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നഗരങ്ങളിൽ വസിക്കുന്നവരിൽ ഭൂരിഭാഗവും കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികൾ എന്നിവരായിരുന്നു. ഭക്ഷണത്തിനായിട്ട് നഗരവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഗ്രാമങ്ങളെയാണ്. വാണിജ്യപാതയിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങൾ നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തേണ്ടി വരും. മധ്യകാല യൂറോപ്പിലെ ഗിൽഡുകൾ വ്യാപാര രംഗത്ത് ചെലുത്തിയ സ്വാധീനം പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നുണ്ട്. മധ്യകാല യൂറോപ്പിലെ സ്കൂളുകളുടെ പ്രവർത്തന രീതി പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മധ്യകാല സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിന്നിരുന്നു. സാഹിത്യകാരന്മാരും അവരുടെ കൃതികളെ പറ്റിയിട്ടും പാഠഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന നോട്ടിലും കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. പ്രധാനമായും മധ്യകാല ലോകത്തിലെ വിദ്യാഭ്യാസ ശാസ്ത്ര പുരോഗതി 2-ാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ടുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. കൂടുതൽ ക്ലാസുകൾ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആരും കമന്റ് ചെയ്തായിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് നോട്ടുകൾ മാത്രം നൽകുന്നത്. ക്ലാസുകൾ നൽകാനായി നിരവധി ചാനലുകൾ ഉണ്ട്. 8-ാം ക്ലാസ്സിന്റെ ക്ലാസുകൾ നൽകുന്ന ചാനലിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാക്സിമം ഓരോ അധ്യായത്തിന്റെയും നോട്ടുകൾ ശരിയായ രീതിയിൽ PDF രൂപത്തിൽ നിങ്ങൾക്ക് നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ നൽകുന്ന നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.